all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. ആദ്യ പാദത്തിൽ ക്യാമ്പിനൌവിൽ 3 ഗോളിന് തോറ്റ ലിവർപൂൾ രണ്ടാം പാദത്തിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ 1 ഗോൾ തിരിച്ചടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആൻഫീൽഡിൽ നടക്കുന്ന യുഎഫ ചാമ്പ്യൻസ് ലീഗ് രണ്ടാം പാദ സെമി ഫൈനൽ മത്സരം ആവേശത്തിന്റെ കൊടുമുടികൾ മറികടക്കുകയാണ്. സ്കോർ നില 1-0, അഗ്രിഗേറ്റിൽ 1-3. ഇരു ടീമുകളും ഉണർന്ന് കളിക്കുകയാണ്. ഇതിനകം തന്നെ കളി വളരെയധികം കായികപരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മൈതാനത്തിന്റെ ഒരു വശത്ത് മെസ്സി തന്റെ വേട്ട ആരംഭിച്ചിരിക്കുന്നു. മെസ്സിയെ മുൻനിർത്തി ബാഴ്സയുടെ ചട്ടിലമായ നീക്കങ്ങൾ കൊടുങ്കാറ്റ് പോലെ ലിവർപൂൾ ഗോൾ മുഖ ലക്ഷ്യമാക്കി പാഞ്ഞടുക്കുകയാണ്. പക്ഷേ അലിസൺ ബെക്കറും വാൻ ഡൈക്കും ഒക്കെ ചേർന്ന് കൊടുങ്കാറ്റിനെ പിടിച്ചുകെട്ടുന്ന കാഴ്ച സ്റ്റേഡിയത്തെ പിടിച്ചു കുലുക്കുകയാണ്. എത്ര വലിയ കളിക്കാരനായാലും അവരുടെയെല്ലാം നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരന്തരീക്ഷം തന്നെയാണ് ഈ മൈതാനത്തിനുള്ളത്. ആ നെഞ്ചിടിപ്പ് തന്നെയാണ് ലിവർപൂൾ പ്രതിരോധ നിരയുടെ ഊർജവും ശക്തിയുമായി മാറുന്നത്. റോബർട്ട്സണിന്റെ തകർപ്പൻ ഒരു ലോങ് റേഞ്ചർ ടെസ്റ്റകന്റെ മികച്ചൊരു റിഫ്ലക്സ് രക്ഷപ്പെടുത്തുന്ന കാഴ്ച. 1st പാദിയുടെ അന്തിമ നിമിഷങ്ങളിൽ മെസ്സിയുടെ മാജിക്കൽ ഗ്രൗണ്ടർ ഗോൾ വല കീഴടക്കുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും അതും നേരിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോവുകയാണ്. 2nd പാദിയുടെ തുടക്കത്തിൽ തന്നെ വയനാൾഡത്ത് ഇറക്കുകയാണ് ലിവർപൂൾ. വാൻ ഡൈക്കിന്റെ മനോഹരമായ ഇഫേർട്ട് ടെസ്റ്റകൻ രക്ഷപ്പെടുത്തുന്ന കാഴ്ച. മറുവശത്ത് സുവാരസിന് ലഭിച്ച ഓപ്പൺ ചാൻസ് അലിസൺ രക്ഷപ്പെടുത്തുകയാണ്. വളവിങ്ങിൽ നിന്നും അർണോൾഡിന്റെ നിലം പറ്റിയുള്ള ഒരു ക്രോസ്, വയനാൾഡത്തിന്റെ ഷോട്ട്, ടെസ്റ്റകന് രക്ഷകനാവാൻ സാധിക്കുന്നില്ല. ഗോൾ വ്യത്യാസം 1 കുറയുകയാണ്. സൂപ്പർ സബായി അവതരിച്ച് ബാഴ്സലോണ താരങ്ങളുടെ നെഞ്ചിടിപ്പ് ഒന്നുകൂടി ഉയർത്തുകയാണ് വയനാൾഡം. സീരീസ് 2 മിനിറ്റിനുള്ളിൽ വീണ്ടും വയനാൾഡം ബാഴ്സയുടെ അന്തകനായി അവതരിക്കുകയാണ്. ഷാക്കിരിയുടെ ക്രോസിൽ വയനാൾഡത്തിന്റെ തകർപ്പൻ ഹെഡർ ടെസ്റ്റകനെ കീഴടക്കുന്ന കാഴ്ച. തിരിച്ചുവരവ് പൂർണ്ണതയിലേക്ക് അടുക്കുകയാണ്. ലിവർപൂൾ ഒപ്പമെത്തിയിരിക്കുന്നു. സ്കോർ നില അഗ്രിഗേറ്റിൽ 3-3. കണ്ണിമ വെട്ടാൻ അനുവദിക്കാതെ ഓരോ സെക്കൻഡും സംഭവ ബഹുലമാക്കിക്കൊണ്ട് കളി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും സമ്മർദ്ദം നിറഞ്ഞ അവസാന ഘട്ടത്തിൽ ലിവർപൂളിന് ഒരു കോർണർ ലഭിക്കുകയാണ്. അർണോൾഡ് ആണ് കിക്ക് എടുക്കാൻ എത്തുന്നത്. കിക്ക് എടുക്കുന്ന കാര്യത്തിൽ ഒരു ചെറിയ ആശയക്കുഴപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1 സെക്കൻഡ് നേരത്തേക്ക് ആൻഫീൽഡ് നിശബ്ദമാവുകയാണ്. പ്രപഞ്ചത്തിന്റെയും സർവഗ്രഹങ്ങളുടെയും ചലനം 1 സെക്കൻഡ് നേരത്തേക്ക് നിശ്ചലമാവുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. ബാഴ്സയുടെ കളിക്കാർ ഒന്ന് ശ്വാസമെടുക്കാൻ ഉപയോഗിച്ച ആ 1 സെക്കൻഡിന് ശേഷം തൊട്ടടുത്ത സെക്കൻഡിൽ ഒരഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതുപോലെ പൊട്ടിത്തെറിക്കുന്ന ആൻഫീൽഡിലെ കാണികളുടെ ശബ്ദം മാത്രമാണ് എങ്ങും കേൾക്കുന്നത്. ലിവർപൂൾ മുന്നിലെത്തിയിരിക്കുന്നു. കണക്കുകൂട്ടലുകൾക്കും കരുനീക്കങ്ങൾക്കും അതീതമായ അർണോൾഡിന്റെ തന്ത്രപരമായ കോർണർ ഏറ്റവും കൃത്യമായി ഫിനിഷ് ചെയ്തുകൊണ്ട് ഒറിഗിയെന്ന ഡച്ചുകാരൻ ലിവർപൂളിന്റെ വീരനായകനാവുകയാണ്. ഒടുവിൽ എല്ലാവരും കാത്തിരുന്ന ഫൈനൽ വിസിൽ. പോരാട്ട വീര്യം കൊണ്ട് ആൻഫീൽഡിൽ കാട്ടുതീയാളി പടർന്നപ്പോൾ അസംഭവ്യം എന്ന് ചിന്തിച്ച കാര്യം സംഭവ്യമാകുമ്പോൾ 2008 ശേഷം ഇതാദ്യമായി പ്രീമിയർ ലീഗിൽ നിന്നും ഒരു ടീം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണ്. അതും കിരീടം തന്നെ ലക്ഷ്യം വെച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ഒരു ടീമിനെ തങ്ങളുടെ മൈതാനത്ത് വെട്ടി നുറുക്കിക്കൊണ്ട് ക്ലോപ്പിന്റെ കുട്ടികൾ പുതിയ ഇതിഹാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആൻഫീൽഡിൽ ബാഴ്സലോണയുടെ തലയറുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ രാത്രിയിൽ ബാഴ്സ ആരാണെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. പച്ചപ്പുലിനപ്പുറം തങ്ങൾക്ക് വേണ്ടി ചങ്ക് പൊട്ടിയാർക്കുന്ന ആരാധകർക്ക് വേണ്ടി ആൻഫീൽഡിന്റെ പടക്കുതിരകൾ പോരാടാൻ ഇറങ്ങിയപ്പോൾ ബാഴ്സ ഒരു പിടി ചാരമായി മാറിയിരിക്കുകയാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ തീപ്പാറിയ രാത്രിയെ അവിസ്മരണീയമാക്കിക്കൊണ്ട് അവരുടെ ശബ്ദം യൂറോപ്പിന്റെ ആകാശത്ത് അലയടികൾ സൃഷ്ടിച്ചുകൊണ്ട് മുഴങ്ങിക്കൊണ്ടിരുന്നു. യു വിൽ നെവർ വാക്ക് അലോൺ.